ഫോറസ്റ്റിന്റെ വണ്ടിയിൽ കയറി. അയ്യോ മൂന്ന് നോമ്പ് തിന്നാ. എല്ലാവർക്കും മാറ്റാലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങളെന്നുള്ളത് തട്ടേക്കാടാണ് കേട്ടോ. തട്ടേക്കാട് ഇവിടെ നമ്മുടെ ഒരു ഫോറസ്റ്റിന്റെ ഉള്ളിലൊരു സ്റ്റേ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളിട്ട വീഡിയോയില് ഫോറസ്റ്റ് തന്നെയായിരുന്നു, പക്ഷേ ചുറ്റുപാടും ഫോറസ്റ്റ് ആയിരുന്നു, അതിൻ്റെ നടുക്കൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു, നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ട് ഫോറസ്റ്റിൻ്റെ തന്നെ ഉള്ളിൽ ഫോറസ്റ്റുകാരുടെ ഒരു വാച്ച് ടവറാണ് നമ്മൾ അവിടെയാണ് ഇന്ന്. അതെ, വലിയ ഫോറസ്റ്റ്. അപ്പോൾ അവിടെ നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ ആനിമൽസിന് കാണാൻ പറ്റും. ഫോറസ്റ്റിന് നടുക്കുന്ന ഒരു വാച്ച് ടവർ ആയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ വന്നു, ടിക്കറ്റ് എടുത്തു. ഒരാൾക്ക് ഫസ്റ്റ് ടവറിന് 2500 രൂപയാണ് നമുക്ക് അതിൻ്റെ ചാർജ് വരുന്നത്. അപ്പോൾ ഇനി നമ്മളിവിടെ ഇവരുടെ ഒരു ജസ്റ്റ് ഒരു കാർ പാർക്കിൻ്റെ അവിടെ നമ്മൾ വണ്ടി ഇട്ടു. ഇനി ഇവിടെ നിന്ന് ഇവരുടെ സ്വന്തം ഫോറസ്റ്റിൻ്റെ വണ്ടിയിലാണ് നമ്മൾ ഞങ്ങളുടെ പോകുന്നത്. ഇവിടെ ഈ ഒരു ജീപ്പിലാണ് പോകുന്നത്. നമ്മുടെ പ്രൈവറ്റ് വെഹിക്കിൾ ഉള്ളിലേക്ക് അലോഡല്ല, അതുകൊണ്ട് ഇവരുടെ ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ നമ്മൾ പോകുന്നത്. എങ്ങനെയാണ് കയറിക്കാം? തിരിഞ്ഞവിടെ ഇരിക്കുക എൻ്റെ മേലെ. ആ, ഇരുന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞത്. ആ, ഒരു ബലമുണ്ട്. ഫോറസ്റ്റിൻ്റെ വണ്ടിയിൽ കയറി അങ്ങനെ. അയ്യോ, മോള് നോമ്പിരുന്ന കേട്ടോ. എന്നാ പിടിച്ചോ. ഇവരുടെ വണ്ടി ഒരു രക്ഷയിലാട്ടോ. നമുക്ക് ശരി, ഒരു മഹീന്ദ്രയുടെ ബൊലേറോ പോലെ തന്നെയാണ് പിക്കപ്പ് ടൈപ്പ് ബാക്കിൽ ഇരിക്കാം. ഇവിടെ നമ്മൾ ബാക്കിൽ തന്നെ കയറിയിരിക്കുകയാണ്. കാരണം കുറച്ചും കൂടെ കാഴ്ചകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടെ കാഴ്ചകൾ കിട്ടും. നമ്മുടെ ഇവിടുന്ന് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് ഇവരുടെ വണ്ടിയിൽ നമ്മൾ ഓരോ 1.5 കിലോമീറ്റർ ഉള്ളിലോട്ട് പോകണം. ഉള്ളിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ വാച്ച് ടവർ വരുന്നത്. ഇതിവിടെ ഇതാട്ടോ, ഇവിടെയാണ് ഇനി ഇവിടെ എൻട്രൻസ് കേട്ടോ. ഇനി ഫുള്ള് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറുന്നത്. അപ്പോൾ നമ്മൾ ബാക്കിൽ നേരെ ഇവിടെ സീറ്റിലേക്ക് മാറി കേട്ടോ. നല്ല മഴ പെയ്തു, മഴ പെയ്ത് നമ്മുടെ ബാക്കിൽ നിന്ന് കാഴ്ചകൾ കാണാമെന്നുള്ള ആ ഒരു ആശയമെല്ലാം മാറ്റി വെക്കേണ്ടത്. അപ്പോൾ ഇനി വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്നിട്ട് വേണ്ടി എടുക്കാൻ വരുള്ളൂ. തിരിച്ച് വരാൻ നേരത്തെ പറ്റുമെങ്കിൽ നമുക്ക് ബാക്കിൽ ഇരിക്കാമെന്ന് വിചാരിക്കുന്നത്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് വേണമെങ്കിൽ നടന്നു പോകാം കേട്ടോ. 1.5 കിലോമീറ്ററാണ്, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വഴിയിലൂടെയൊക്കെ നടന്നു പോകാൻ പറ്റും. ഏ കിട്ടാ, ധൈര്യം ഉണ്ട് നടന്നു പോകാൻ. ഇല്ല, ഇതുണ്ടോ, വലിയ വലിയ മരങ്ങളൊക്കെ ഉണ്ടോ. ഇവിടെ വരെയാണ് ഇത് വരെ കേട്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നടന്നു പോകണം. നല്ല മഴയുണ്ട്,
അപ്പൊ എങ്ങനെയെന്നുള്ളത് നോക്കാം. മഴ മാറിയില്ലേ? അപ്പൊ അങ്ങനെ നമ്മുടെ വാച്ച് ടവറിൽ എത്തി കേട്ടോ. ഇത് ഇവിടെ ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. ഇവിടെ നമുക്ക് ഭക്ഷണം എല്ലാം കഴിക്കാൻ പോലും ഏരിയ ആണ്. ഇനി അടുത്തതിന്റെ മേലേക്ക് പോയി നോക്കാം. റൂമാണെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കാം. ഇതിന്റെ അട്ട കടിച്ചു മോളെ കേറിപ്പോ. അപ്പൊ അങ്ങനെ ഒരട്ട അടിച്ചു കേട്ടോ. ഇതാണ് നമ്മുടെ വാച്ച് കേട്ടോ. രാത്രി മൊത്തം ഫോറസ്റ്റ് എല്ലാം കണ്ട് നമുക്ക് കിടക്കാം. പിന്നെ ഫാനില്ല, ലക്ഷൂറിയസ് ഇല്ല, ബാത്റൂം ഇല്ല ഇവിടെ. ഇവിടുത്തെ ബാത്റൂം താഴെയാണ് കേട്ടോ, ഏറ്റവും താഴെയാണ് ബാത്റൂം. ബാത്റൂമിലേക്ക് പോകണം എന്നുള്ളവരാണെങ്കിൽ താഴേക്ക് തന്നെ പോകണം. ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കുക എന്ന് വെച്ചാല് നമ്മൾ ഒരു ലക്ഷൂറിയസും പ്രതീക്ഷിക്കരുത്. ഒരു ദിവസം വന്ന് ഫോറസ്റ്റിന്റെ ഉള്ളിൽ താമസിക്കുക എന്നുള്ള ഒരു പ്ലാനായിട്ട് വേണ്ടി മാത്രമായിട്ട് വരിക. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണ് നമ്മുടെ ഈ ഒരു തട്ടേക്കാട് ഉള്ളത് കേട്ടോ. പിന്നെ നമ്മുടെ ഇതിന്റെ വേറെ പ്രത്യേകത വെച്ചാല് പിള്ളേരെയും കൊണ്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് വന്നിട്ട് ഫോറസ്റ്റിന് നടുക്ക് താമസിക്കാൻ പറ്റിയ ഒരു മെയിനായിട്ടുള്ള സ്ഥലമാണിത്. വേറെ എവിടെ അങ്ങനെ അലോഡ് അല്ല, നമുക്കറിയാവുന്ന. ഇവിടുന്ന് നമുക്ക് നോക്കി കഴിഞ്ഞുകഴിഞ്ഞാല് ചില ഭാഗ്യം ഉണ്ടെങ്കിൽ ആന വരാൻ ചാൻസ് ഉണ്ട്. അതേപോലെ മാനിനെ കാണാൻ പറ്റുന്നു പറയുന്നു. പിന്നെ ഒരു കാട്ടുപോത്ത് കാണാൻ ചാൻസ് ഉണ്ട്, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ചില ഭാഗ്യം ഉണ്ടെങ്കിൽ കാണാൻ പറ്റും. എന്തൊക്കെ നോക്കണേ, കട്ടൻ ചായ കേട്ടോ. കട്ടൻ ചായ വന്നിട്ടുണ്ട്. നല്ലൊരു 5 മണിയായിട്ടുണ്ട്, നല്ലൊരു സമയം ഒരു 5 മണിയായിട്ടുണ്ട്. അപ്പോൾ അത് ഇനിയിപ്പോൾ ആനിമൽസിനെ കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ആനിമൽസ് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്നിട്ട് കാണേ നിവർത്തേ ഉള്ളൂ. പിന്നെ രാവിലെ തന്നെ നമുക്ക് ഒരു ട്രക്കിങ് പറഞ്ഞിട്ടുണ്ട്, ഒരു 7:30 പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 7:30 നമുക്കൊന്ന് ഡാമല്ല, ഇത് ചെക്ക് ഡാം, ഇത് ചെക്ക് ഡാം, ഡാം തന്നെ ചെക്ക് ഡാമാണ് കേട്ടോ. ഇതേ ഇതൊരു ചെക്ക് ഡാമാണ് കേട്ടോ. ഇവിടുന്ന് ഇവരിവിടുന്നാണ് വെള്ളത്തിൻ്റെയൊക്കെ ഫുള്ള് തുറന്നു ഞാൻ മൊത്തം വെള്ളം പോകും. ആണോ നിങ്ങടെ പോണേ, വട്ടയുണ്ടാവും. ഇതില് നമുക്ക് ചെക്ക് ഡാമിലേക്ക് ഇറങ്ങാം, വേണമെങ്കിൽ കുളിക്കാം. പക്ഷെ ഇപ്പൊ വെള്ളം കുറച്ച് കുറവാണ്, മഴയെല്ലാം മാറി നിൽക്കുന്നതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ കുളിക്കുക എന്ന് പറയുന്നത് അത്ര പ്രാക്ടിക്കൽ അല്ല. ഇവിടെ ഇറങ്ങിയാണ് നീന്തി കുളിക്കാം. പിന്നെ നല്ല വെള്ളം ഉണ്ടായിരുന്നു ഇതിലൂടെ, നല്ല ഫോഴ്സിൽ വെള്ളം വന്നേനെ. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല സുഖമായിട്ട് കുളിക്കായിരുന്നു. അപ്പം നമ്മുടെ വാച്ച് ടവറിൻ്റെ ഇതാണ് കേട്ടോ, ഇതാണ് വാച്ച് ടവർ. ഇതിലേറ്റവും ടോപ്പിലാണ് നമ്മൾ താമസിക്കുന്നത് കണ്ടോ. ശരിക്കും പ്രകൃതിയോടെ ഒരുപാട് ഇണങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. എന്താ വീഴും, ചിലപ്പോൾ വീഴും, വെള്ളത്തേക്ക് വീഴും. കണ്ട എത്ര രസമുള്ള സ്ഥലം നോക്കിക്ക്. ഈ നമ്മുടെ ആ കൊണ്ടുവന്നു. ഇത് കാട്ടരുവിയാണ്, കാട്ടരുവിൽ നിന്ന് വിടുന്ന വെള്ളമാണ്, നല്ല ക്ലീൻ വാട്ടറാണ്. ഈ വെള്ളം തന്നെയാണ് ഇവിടുത്തെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നത്. പിന്നെ ആഴം കുറവാന്ന് തോന്നുന്നു, കാരണം വെച്ചാൽ ഈ വെക്കൽ വന്ന് അണിഞ്ഞിട്ട് ആഴം കുറവായിരിക്കാം കണ്ടോ. കുറച്ചുകൂടി നല്ല മഴ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ.
ഇവിടെ ആരുണ്ടോ? ഇവിടെ അത്യാവശ്യം ആളുണ്ട്. പപ്പയുടെ ഒരു ആളുണ്ട്. എന്റെ നല്ല എന്റെ അളവിലൊക്കെ ആരുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ നമ്മുടെയൊക്കെ ഗസ്റ്റിന്റെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ ഇതേ ഫുള്ള് ഇതേ ഒരു ടവറിന്റെ ചുറ്റിനും അവർ ഇലക്ട്രിക് ലൈൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പം വലിയ പേടിക്കാനൊന്നുമില്ല. പിന്നെ വേറെ പേടിക്കാനൊന്നുമില്ല, കാരണം വെച്ചാൽ നമ്മൾ ഇത്രയും ഹൈറ്റിലാണ് താമസിക്കുന്നത്, അതുകൊണ്ടൊന്നും പേടിക്കാനില്ല. പിന്നെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് കേട്ടോ, അവിടെ ഒരു ഉള്ളിൽ ടോയ്ലറ്റ് ഉണ്ട്. അത് ഇവിടുത്തെ സ്റ്റാഫിന് വേണ്ടി ഉപയോഗിക്കുന്നതായിരുന്നു തോന്നുന്നു. പിന്നെ ഇതുണ്ടോ, ഇങ്ങനെ ഒരു ഫോറസ്റ്റിന് നടുക്ക് താമസിക്കാന്ന് പറഞ്ഞാൽ അത് ഒരു രക്ഷയില്ല, ഒരു ഒരു പ്രത്യേക എക്സ്പീരിയൻസ് തന്നെയാണ് കേട്ടോ. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ മേലെ ബാത്റൂം ഇല്ല, പകരം താഴെയാണ് ബാത്റൂം. അപ്പോൾ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പം അതിന് മുമ്പ് എൻ്റെ വീഡിയോ ആരെങ്കിലും സബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒക്കെ ചെയ്യാം. പിന്നെ അപ്പോൾ ഇനി ഇവിടുന്ന് നമ്മൾ നേരെ പോകുന്നത് ഇവിടുത്തെ ബാത്റൂമിലേക്കാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമുള്ളൊരു ബാത്റൂമാണ്, സൗകര്യമൊക്കെ ഉണ്ട്, കുഴപ്പമില്ല. പിന്നെ മുറിച്ച ഇതാണ് കേട്ടോ നമ്മുടെ ജിജി എന്നാണ് ചേട്ടൻ്റെ പേര്. നല്ല ദിവസമായിരുന്നു അല്ലേ? ട്രക്കിങ്ങിന് പോകുമ്പോ സ്ഥലങ്ങളൊക്കെ അറിയോ അവിടെ? അത്രേയുള്ളൂ. ഇത് ആന ചവിട്ടി നടത്തേ, അതല്ലേ? അപ്പൊ ഇവിടെ വരുന്നവർക്ക് കുളിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഇതാ ഇതിൽ എങ്ങനെ പോയി കഴിഞ്ഞാ കുളിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് കണ്ടോ. നല്ല പുൽ പുൽ മൈതാനം പോലുള്ള സ്ഥലമാണ് കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലാന്നോ, ഒരു രക്ഷയില്ല. നീ വേണ്ടല്ലോ കുഞ്ഞിപ്പേ, ഒരു കൊച്ചൻ്റെ ഇതേ ഞാൻ കാണിച്ചു തരാവേ. ണ്ടോ എൻ്റെ മേത്ത് കയറി ഇരിക്കുവാണ്, ഇറങ്ങണില്ല. അമ്മ ഇറങ്ങി കാണിക്കണ്ട, അവിടെ വീഴും. നല്ല ആളുണ്ട് അവിടെ. പിന്നെ ആളുണ്ട് ഇവിടെ, ആളില്ല അവിടെ. ആളുണ്ട് അവിടെ, ആളുണ്ട് അല്ലേ? അത്രേ ഉള്ളു അല്ലേ? ഒന്ന് ഇറങ്ങിക്കണ ഇവിടെ. ഇതേ ഫിഷ് പോയിന്നുണ്ടോ, ഓടിയതുണ്ടോ? നിക്ക് അപ്പതെ. നമ്മുടെ ഇവിടുത്തെ ഇതാണ് നമ്മളുടെ അടുത്ത കോട്ട കേട്ടോ, വാച്ച് ടവർ. രക്ഷയില്ല കേട്ടോ, നല്ലതാണ്ടോ, ഫുള്ള് ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ ഇത് കോട ഇറങ്ങി തുടങ്ങി എന്നിട്ട് അവിടെയൊക്കെ ഏകദേശം ഒരു ചെറിയ കോടയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അയ്യോ, ഇവിടെയൊക്കെ ഏകദേശം ചെറിയ കോട ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വരുന്നു വരുന്നു വരുന്നു, കഴിഞ്ഞു കേട്ടോ.
അപ്പം നമുക്കൊരു മീനെ കിട്ടിയിട്ടുണ്ടോ? ഇത് എന്ത് മീനാന്ന് അറിയുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കണ്ടോ, ഒരു വലിയൊരു മീനെ കിട്ടി കണ്ടോ. വലിയ മീൻ വെച്ചാൽ നീട്ടം കൂടിയൊരു മീന്. ആ രക്ഷയില്ല. അപ്പോൾ ഇത് ചെറിയൊരു കുളമാണെങ്കിലും ഇവിടെ അത്യാവശ്യം ചെറിയ മീനുകളൊക്കെ കിട്ടും കേട്ടോ. ഒരു രസം, വേറെ ഒന്നുമില്ല, ചെറിയ ചെറിയ മീനുകൾ പരലുകളൊക്കെ കിട്ടും. അപ്പോൾ നമ്മുടെ വാച്ച് ടവറിലെ ഡിന്നർ കഴിക്കാനുള്ള പ്ലാനാണ് കേട്ടോ. ഡിന്നർ കഴിക്കാൻ പോവാണ്. ഒരു 8 മണി ആയിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തണുപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡിന്നറിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ദേ ചിക്കൻ കറി വന്നിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ്റെ സ്പെഷ്യലാണ് ചിക്കൻ കറി ഉണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നിലവിൽ നേരത്തെ ഒന്നും ഇങ്ങനെ ഇവർ ഫുഡ് ഉണ്ടാക്കി തരില്ലായിരുന്നു. ഇപ്പോൾ ആൾക്ക് അത്യാവശ്യം ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്നത് കൊണ്ട് പുള്ളി ഉണ്ടാക്കി തരുന്നതാണ് കേട്ടോ. അപ്പോൾ ആൾ തന്നെ അവിടുന്ന് ഫുഡ് ഇതിൻ്റെ എല്ലാം മേടിച്ച് കൊണ്ട് തന്ന് ഉണ്ടാക്കുമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ തന്നെ ചെയ്യണത്. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു തുടങ്ങി കേട്ടോ. ദേ നല്ല ചപ്പാത്തി കേട്ടോ, നല്ല ചപ്പാത്തി ഉണ്ട്. പിന്നെ ചിക്കൻ ജിജിയുടെ നമ്മുടെ കട്ടൻ ചായ ഉണ്ടാക്കാൻ പോയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളിവിടേക്ക് വരുവാണെങ്കിൽ ഇങ്ങനെ ആളെ കിട്ടുവാണെങ്കിൽ നല്ല ഫുഡ് കിട്ടും. പിന്നെ അതുകൂടാതെ അതിന് എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യണം, ആളുണ്ടാക്കുന്നതിന് എന്തെങ്കിലും ചെയ്യണം. പിന്നെ അതുകൂടാതെ ഈ ചിക്കൻ മേടിച്ചതിന് ചപ്പാത്തിക്ക് വേറെ പൈസ കൊടുക്കണം കേട്ടോ. അതൊന്നും ഇതിൽ പെടുന്നതല്ല. അപ്പോൾ ഇനി നമുക്ക് ഫുഡ് കഴിച്ചിട്ട് ആണ് നാളെ രാവിലെ ട്രക്കിങ്ങേ പോകുന്നുണ്ട് ഞാൻ. പിന്നെ ബാക്കി ട്രക്കിംഗ് വീഡിയോസ് ആയിരിക്കും കേട്ടോ. മഴക്കാലമായ പിന്നെ ഇതിൽ വരാൻ പറ്റില്ല അല്ലേ. നല്ല നല്ല സ്ഥലങ്ങൾ കാണാൻ പറ്റി. അപ്പം ഇനിയിപ്പോൾ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു 8:30 ആയിട്ടുണ്ട്. ഇനി ഫുഡ് കഴിച്ച് അതിന് ശേഷം നമ്മൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ്.